കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതി സന്ദീപിന് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് സ്ഥിരീകരണം. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ പൂജപുര സെൻട്രൽ ജയിലിലെത്തി സന്ദീപിനെ പരിശോധിച്ചു. സന്ദീപിന് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമില്ലെന്നുമാണ് ഡോക്ടറുടെ കണ്ടെത്തൽ. അന്ന് സന്ദീപ് കാണിച്ച വിഭ്രാന്തി ലഹരിയുടെ അമിതമായ ഉപയോഗം കൊണ്ടാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. സന്ദീപ് സാധാരണ നിലയിലായതോടെ ജയിൽ സൂപ്രണ്ട് സത്യരാജിന്റെ നേതൃത്വത്തിൽ സന്ദീപിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. നാട്ടുകാരിൽ ചിലർ പിന്തുടർന്ന് ഉപദ്രവിക്കാൻ എത്തുന്നുവെന്ന തോന്നലായിരുന്നു തനിക്ക് എന്ന് സന്ദീപ് പറഞ്ഞതായി ജയിൽ വൃത്തങ്ങൾ പറഞ്ഞു. അതിനാലാണ് പോലീസിനെ വിളിച്ചത്. ആദ്യം പോലീസ് എത്തിയപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തൊളിച്ചിരുന്നു. അവർ പോയ ശേഷം വീണ്ടും വിളിച്ചു വരുത്തുകയായിരുന്നു. ആശുപത്രിയിലെത്തി പരിശോധിക്കുന്നതിനിടെ അവിടെയുള്ളവരുടെ സംസാരം ഇഷ്ടമായില്ല. അവരും തന്നെ ഉപദ്രവിക്കുമെന്ന് തോന്നിയതോടെയാണ് കത്രിക എടുത്തത്. പുരുഷ ഡോക്ടറെ ഉപദ്രവിക്കാനായിരുന്നു ശ്രമമെന്നും വന്ദനയെ ലക്ഷ്യം വെച്ചില്ലായിരുന്നു എന്നുമാണ് സന്ദീപിന്റെ ഏറ്റുപറച്ചിൽ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിൽ നിന്നും ലഹരി വാങ്ങിയെന്നും സന്ദീപ് സമ്മതിച്ചതായി ജയിൽ വൃത്തങ്ങൾ പറയുന്നു. രക്ഷപ്പെടാനുള്ള തന്ത്രമാണോ ഈ മൊഴിയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.